Dear students, today we are going to discuss the next chapter, chapter 7, Changes wrought by iron, Irumburikkiya Maattangal. The chapter begins with a map. This is an old map, isn't it? This very different from new map. Alle, idu valare vyathasamaanu nammal pudhiya mapil ninnum alle. Nokku pudhiya map. പുതിയ മാപ്പിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് പഴയ മാപ്പ് അല്ലേ. വാട്ട് ഈസ് ഗിവൺ ഓൺ ദി മാപ്പ്? ദർ ആർ മെനി റിവേഴ്സ്. കുറേ നദികളാണ് ഈ മാപ്പിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നോട്ട് ബുക്കിൽ വിച്ച് ആർ ദി റിവേഴ്സ് മാർക്ക്ഡ് ഇൻ ദി ഗിവൺ മാപ്പ് എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഇന്ദൂസ്, ചെലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്, ഗംഗ എന്നെഴുതി വെക്കണം. ഇഫ് വി വാണ്ട് ടു നോ ദി ലൊക്കേഷൻ ഓഫ് ദീസ് റിവേഴ്സ് വി നീഡ് ടു നോ ദി ഡയറക്ഷൻസ്. അതായത് നദികളുടെ സ്ഥാനം അറിയണമെങ്കിൽ നമുക്ക് ഡിറക്ഷൻസ് അറിയണം, ദിക്കുകൾ. അപ്പോൾ ഏതെല്ലാമാണ് ദിക്കുകൾ? വാട്ട് ആർ ദി ഡിറക്ഷൻസ്? ദർ ആർ ഫോർ ഡിറക്ഷൻസ്: നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത് നോട്ട് ബുക്കിൽ ഡിറക്ഷൻസ് ഹെഡിങ് കൊടുത്തിട്ട് വരച്ചു വെക്കുക കേട്ടോ. വാട്ട് ആർ ദി സബ് ഡിവിഷൻസ് ഓഫ് ദി ഡിറക്ഷൻസ്? ഇതിൻ്റെ സബ് ഡിവിഷൻസ് ഏതൊക്കെല്ലാമാണ്? നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. അപ്പോൾ ഇതും നോട്ട് ബുക്കിൽ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വൃത്തിയായിട്ട് വരച്ച് വെക്കുക. ഓക്കെ. ഫോർ ഡിറക്ഷൻസും അതിൻ്റെ സബ് ഡിവിഷൻസ്, അങ്ങനെ എട്ട് ഡിറക്ഷൻസ്, എയ്റ്റ് ഡിറക്ഷൻസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വിച്ച് എമോങ് ദീസ് റിവേഴ്സ് ഫ്ലോ ത്രൂ ദി നോർത്ത് വെസ്റ്റ് റീജിയൺ ഓഫ് ഇന്ത്യ? അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂടി ഒഴുകുന്ന നദികൾ ഏതാണെന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇവിടെയും ഇവിടെയും ആയിട്ടാണ് വരിക. ഫസ്റ്റ് തുടങ്ങുന്നത് ഇന്ദൂസ് എന്നാണ് അല്ലേ. വെസ്റ്റ് ഇന്ദൂസ് ആണ് ഫസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് പറഞ്ഞാൽ ഈ നദികളായിട്ടാണ് നോർത്ത് വെസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമുക്കത് എഴുതാം. എമൗണ്ട് ഓഫ് ഫ്ലോ ത്രൂ ദി നോർത്ത് വെസ്റ്റ് റീജിയൺ ഓഫ് ഇന്ത്യ. ആൻസർ: ഇന്ദൂസ്, രവി, ചെലം, സത്ലജ്, ചിനാബ്, ബിയാസ്. ദീസ് റിവേഴ്സ് ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ദി നോർത്ത് വെസ്റ്റ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഈ നോർത്ത് വെസ്റ്റ് ആയിട്ട് കാണുന്നത് ഏതാണ്? ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് ആണ്. അതായത് ഇൻഡസ് പറഞ്ഞ സിന്ധു നദി, സിന്ധു നദിയുടെ പോഷക നദികളാണ് ഏതൊക്കെ? ചെലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. ഇങ്ങനെ അഞ്ച് പോഷക നദികൾ, അഞ്ച് ഫൈവ് ട്രിബ്യൂട്ടറീസ് ആണ് ഇത് ഹിന്ദുസിനുള്ളത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ആർ ദി ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ്? സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? രവി, ചെലം, സത്ലജ്, ചിനാബ്, ബിയാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ഇത് എഴുതി വെക്കുക, ആൻസർ എഴുതുക. യു ഹാവ് ലേൺഡ് അബൌട്ട് ഇൻഡസ് റിവർ ബിഫോർ. എന്താണ് പഠിച്ചത്? ദി ഹാരപ്പൻ സിവിലൈസേഷൻ ഫ്ലോറിസ്ഡ് ഇൻ ദി വാലി ഓഫ് ദി റിവർ ഇന്ദൂസ്. അതായത് സിന്ധു നദിയുടെ തീരത്ത് ഉയർന്നു വന്ന സംസ്കാരമാണ് എന്ത്? ഹാരപ്പൻ സംസ്കാരം എന്ന് നിങ്ങൾ മുമ്പ് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദി ഇന്ദൂസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആർ നോൺ ആസ് ദി സപ്ത സിന്ധു റീജിയൻ. അതായത് ഈ പ്രദേശം അറിയപ്പെടുന്ന പ്രദേശത്തെ പറയപ്പെടുന്നതാണ് സപ്ത സിന്ധു റിജിയൻ, അതായത് സപ്ത സിന്ധു പ്രദേശം എന്ന്. എന്താണ് സപ്ത സിന്ധു എന്ന് പറഞ്ഞാൽ? സപ്തം എന്ന് പറഞ്ഞാൽ എത്രയാണ്? സപ്തം എന്ന് പറഞ്ഞാൽ സെവൻ, അതായത് ഏഴ് എന്നാണ് അർത്ഥം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തുക, വാട്ട് ഈസ് ദി സപ്ത സിന്ധു റീജിയൻ? എന്താണ് സപ്ത സിന്ധു പ്രദേശം എന്ന് പറഞ്ഞാൽ? ദി ഇന്ദൂസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആർ നോൺ ആസ് ദി സപ്ത സിന്ധു റീജിയൻ. സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ചേർന്ന പ്രദേശത്തെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് സപ്ത സിന്ധു റീജിയൻ. അപ്പോൾ ഏതെല്ലാം? ഇന്ദൂസ്, ചെലം, ചിനാബ്, രവി, സത്ലജ്, ബിയാസ്. പക്ഷേ ഇവിടെ നമ്മൾ ഫൈവ് നദികൾ ട്രിബ്യൂട്ടറീസ് ആയിട്ടുണ്ട് ഇന്ദൂസിൻ്റെ, പിന്നെ ഇന്ദൂസും അതും ചേർന്ന എത്രയായി? സിക്സ് അല്ലേ ആയുള്ളൂ. പിന്നെ ഇവിടെ ഇതിൽ സെവൻ. അപ്പോൾ ഈ ഭൂമിക്കടിയിലൂടെ സരസ്വതി എന്നൊരു നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിനെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ സപ്ത സിന്ധു എന്നറിയപ്പെടുന്നത്. ഇപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക, വാട്ട് ആർ ദി സപ്ത സിന്ധു റിവേഴ്സ്? ഇന്ദൂസ്, രവി, ചെലം, സത്ലജ്, ചിനാബ്, ബിയാസ്, സരസ്വതി. ദെൻ അറൌണ്ട് 3500 ഇയേഴ്സ് എഗോ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നെയ്മിലി ആര്യൻസ് മൈഗ്രേറ്റഡ് ടു ദിസ് റീജിയൻ. അതായത് 3500 വർഷങ്ങൾക്ക് മുമ്പ് ഈ റീജിയനിൽ ആര്യൻസ് എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം കുടിയേറി പാർത്തു. പേരാണ് ആര്യൻസ്.
അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക, ഹു ആർ ദി ആര്യൻസ്, ആരാണ് ആര്യന്മാർ? മൈഗ്രേറ്റി പീപ്പിൾ ഇൻ ദി സപ്തസിന്ധു റീജിയൻ 3500 ഇയേഴ്സ് ഏകോ, 3500 വർഷങ്ങൾക്ക് മുമ്പ് സപ്തസിന്ധു പ്രദേശത്ത് കുടിയേറി പാർത്ത ജനങ്ങളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ആര്യൻസ്. വിച്ച് ബുക്സ് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ആര്യൻസ്, ആര്യൻസിനെ കുറിച്ച് വിവരം ബുക്സ് ഏതാണ്? ദി വേദാസ് പ്രൊവൈഡ് ഹസ് ഇൻഫോർമേഷൻ അബൌട്ട് ആര്യൻസ്, വേദങ്ങളാണ് ആര്യന്മാരെ കുറിച്ച് വിവരങ്ങൾ തരുന്ന ബുക്സ്. ഇൻ വിച്ച് ലാംഗ്വേജ് ദി വേദാസ് വേർ റിട്ടൺ, ഏത് ലാംഗ്വേജിലാണ് വേദ റിട്ടേൺ ചെയ്തിരിക്കുന്നത്, അതായത് എഴുതിയിരിക്കുന്നത്? ദി വേദാസ് ആർ കോമ്പോസ്ഡ് ഇൻ സംസ്കൃത് ലാംഗ്വേജ്, സംസ്കൃത ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇൻ ദി ഏർലിയർ പീരീഡ് ദി വേദാസ് വേർ പാസ്ഡ് ഓറലി ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, അതായത് എന്താണ് ഓറലി എന്ന് പറഞ്ഞാൽ വാമൊഴി അല്ലേ, അതായത് എഴുത്തുലിപി ഉണ്ടായിരിക്കില്ല. അതായത് ഏർലിയർ പീരീഡ് പുരാതന കാലത്ത് ഈ വേദങ്ങൾ പാസ് ചെയ്തത് എങ്ങനെയെന്ന്, ജനറേഷൻ ടു ജനറേഷൻ, അതായത് തലമുറ തലമുറകളായിട്ടായിരുന്നു പാസ് ചെയ്തത്. ദി പീരീഡ് ഡ്യൂറിങ് വിച്ച് ദി ഹ്യൂമൻ ലൈഫ് ആസ് ഡെപിക്റ്റഡ് ഇൻ ദി വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോൺ ആസ് ദി വേദിക് പീരീഡ്, അതായത് ദി പീരീഡ് ഡ്യൂറിങ് വിച്ച് ഹ്യൂമൻ ലൈഫ് ആസ് ഡെപിക്റ്റഡ് ഇൻ വേദാസ്, അതായത് വേദങ്ങളിൽ സൂചിപ്പിച്ചിരുന്ന മനുഷ്യ ജീവിതം അറിയപ്പെട്ടിരുന്ന കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് വേദിക് പീരീഡ്. വാട്ട് ഈസ് വേദിക് പീരീഡ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുക, വാട്ട് ഈസ് വേദിക് പീരീഡ്? ദി പീരീഡ് ഡ്യൂറിങ് വിച്ച് ദി ഹ്യൂമൻ ലൈഫ് ആസ് ഡെപിക്റ്റഡ് ഇൻ ദി വേദാസ് എക്സിസ്റ്റഡ് ഈസ് നോൺ ആസ് ദി വേദിക് പീരീഡ്, അതായത് വേദങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള മനുഷ്യ ജീവിതത്തെ അറിയപ്പെടുന്ന പേരാണ് വേദിക് പീരീഡ്. ദെൻ ലുക്ക് അറ്റ് ദി ഫോളോയിങ് ചാർട്ട് ദാറ്റ് ഷെഡ്സ് ലൈറ്റ് ഓൺ ദി വേദിക് പീരീഡ്. വേദിക് പീരീഡിനെ കുറിച്ചിട്ടുള്ള ഒരു ചാർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. വേദിക് പീരീഡ്, വേദിക് പീരീഡ് ഏത് മുതൽ ഏത് വരെയാണ്? 1500 to 600 BC എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്, BC AD എന്ന്. എന്താണ് BC പറഞ്ഞാൽ ബിഫോർ ക്രിസ്റ്റ്, AD പറഞ്ഞാൽ ആൻഡോഡോമിനി, അതായത് ക്രിസ്തുവിന് ശേഷമുള്ള കാലം. അപ്പോൾ BC എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുന്നാണ് അല്ലേ. 1500 to 600 BC അതാണ് വേദിക് പീരീഡ്. ഇനി ദേർ ആർ ഡിവൈഡഡ് ഇൻ ടു പാർട്ട്, അതായത് ഈ വേദിക് പീരീഡിനെ രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, ഋഗ്വേദിക് പീരീഡ് ആൻഡ് ലേറ്റർ വേദിക് പീരീഡ്. ഋഗ്വേദിക് പീരീഡിന്റെ പീരീഡ്സ് ഏതാണ്? 1500 to 1000 BC. ലേറ്റർ വേദിക് പീരീഡ് 1000 to 600 BC. ഇതെല്ലാം കൂടി കൂടിയതാണ് ഏത്? വേദിക് പീരീഡ്. ഇനി ഋഗ്വേദിക് പീരീഡിലാണ് ഋഗ്വേദത്തെ കുറിച്ച് പഠിക്കുന്നത്, ഋഗ്വേദം മാത്രമാണ് ഋഗ്വേദിക് പീരീഡിൽ കുറിച്ച് പഠിക്കുന്നത്. ലേറ്റർ വേദിക് പീരീഡിലാണ് സാംവേദ, അഥർവേദ, യജുർവേദ. അപ്പോൾ ടോട്ടൽ എത്ര വേദാസ് ഉണ്ട്? 4 വേദാസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഋഗ്വേദ, സാമവേദ, അഥർവേദ, യജുർവേദ. ഇങ്ങനെ 4 വേദാസ് കൂടിയതാണ് ഇത് വേദിക് പീരീഡ്. അതിൽ ഋഗ്വേദിക് പീരീഡാണ് 1500 to 1000 BC. ലേറ്റർ വേദിക് പീരീഡാണ്, അതായത് ഈ 3 വേദങ്ങളും കൂടിയ പീരീഡാണ് ഇത്, 1000 to 600 BC. ഇനി എന്തെല്ലാമാണ് ഈ ചാർട്ടിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഈ പീരീഡ് ബിറ്റ്വീൻ 1500 BC to 600 BC ഈസ് നോൺ ആസ് ദി വേദിക് പീരീഡ്. 1500 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് വേദിക് പീരീഡ്. ഋഗ്വേദ ഈസ് ദി ഏർലിയസ്റ്റ് എമംഗ് ദി വേദാസ്, ഏറ്റവും പുരാതന വേദങ്ങളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഋഗ്വേദ. ദി പീരീഡ് ഓഫ് ഹ്യൂമൺ ലൈഫ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി ഋഗ്വേദ ഈസ് നോൺ ആസ് ദി ഋഗ്വേദിക് പീരീഡ്, അതായത് ഋഗ്വേദത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഹ്യൂമൺ ലൈഫ് വിവരിച്ചിട്ടുള്ള കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് ഋഗ്വേദത്തിൽ നിലനിന്നിരുന്ന കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണത് ഋഗ്വേദിക് പീരീഡ്. ഇനി ഇവിടെ ഫില്ല് ചെയ്യാണ്ട് അപ്പൊ ബാക്കി പൂരിപ്പിക്കേണ്ട സ്ഥലത്ത് ഈ പോയിന്റ് കൂടി എഴുതിക്കുക. ദി പീരീഡ് ബിറ്റ്വീൻ 1500 BC and 1000 BC ഈസ് നോൺ ആസ് ദി ഋഗ്വേദിക് പീരീഡ്, അതായത് 1500 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് ഋഗ്വേദിക് പീരീഡ്. പിന്നെ ദി പീരീഡ് ഓഫ് ഹ്യൂമൺ ലൈഫ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദി സാമവേദ, യജുർവേദ ആൻഡ് അഥർവേദ ഈസ് നോൺ ആസ് ദി ലേറ്റർ വേദിക് പീരീഡ്, അതായത് ലേറ്റർ വേദിക് പീരീഡിൽ കാലഘട്ടം ഏതാണ്? സാമവേദ, യജുർവേദ ആൻഡ് അഥർവേദ. ഈ 3 വേദങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ള ഹ്യൂമൺ ലൈഫിനെ സൂചിപ്പിച്ചിട്ടുള്ള കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് ലേറ്റർ വേദിക് പീരീഡ്. ദി പീരീഡ് ബിറ്റ്വീൻ 1000 BC and 600 BC ഈസ് നോൺ ആസ് ദി ലേറ്റർ വേദിക് പീരീഡ്. ഈ ലേറ്റർ വേദിക് പീരീഡിന്റെ കാലഘട്ടം ഏതാണ്? 1000 മുതൽ 600 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റർ വേദിക് പീരീഡ്. ഇത് പോയിന്റുകൾ കൂടി അവിടെ
എഴുതി വെക്കുക. അക്കോർഡിംഗ് ടു എ എൽ ഭാഷൻ ഓൺ ദി ആര്യൻസ് സോഷ്യൽ ലൈഫ് ഡ്യൂറിങ് ദി റിഗ്വേദിക് പീരീഡ്, അതായത് എ എൽ ഭാഷൻ്റെ അഭിപ്രായത്തിൽ ആര്യന്മാരുടെ സോഷ്യൽ ലൈഫ്, റിഗ്വേദിക് പീരീഡ് ആര്യന്മാരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു അയൽ ഭാഷൻ എ എൽ ഭാഷൻ വ്യൂ ഓഫ് ദി ലൈഫ് ഓഫ് ദി ആര്യൻസ്, അതായത് എ എൽ ഭാഷൻ്റെ വ്യൂവിൽ ഋഗ്വേദിക് പീരീഡ് ആര്യന്മാരുടെ ജീവിതം എങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഫാമേസ് പ്രൈഡ് ഫോർ ദി ഇൻക്രീസ് ഓഫ് ദി കാറ്റിൽ, ദി വേറിയസ് എക്സ്പെക്ടഡ് കാറ്റിൽ എ ബ്യൂട്ടി ആൻഡ് ദി സാക്രിഫിഷ്യൽ പ്രിയസ്റ്റ് വാസ് റിവാർഡഡ് വിത്ത് ദി കാറ്റിൽ ഫോർ ഹിസ് സർവീസസ്. അതായത് ദി ഫാമേസ് പ്രൈഡ് ഫോർ ദി ഇൻക്രീസ് ഓഫ് കാറ്റിൽ, കർഷകർ പ്രാർത്ഥിച്ചത് കന്നുകാലികളെ വർദ്ധിപ്പിക്കാനായിരുന്നു, കാറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദി വേറിയസ് എക്സ്പെക്ടഡ് കാറ്റിൽ ആസ് ബ്യൂട്ടി ആൻഡ് ദി സാക്രിഫിഷ്യൽ പ്രേസ്റ്റ് വാസ് റിവാർഡഡ് വിത്ത് കാറ്റിൽ ഫോർ ഹിസ് സർവീസ്. യോദ്ധാക്കൾ യുദ്ധം ചെയ്തത് കന്നുകാലികളെ കിട്ടാനായിരുന്നു, പുരോഹിതന്മാർ സാക്രിഫിഷ്യൽ പ്രേസ്റ്റ് റിവാർഡഡ് വിത്ത് കാറ്റിൽ ഫോർ ഹിസ് സർവീസ്, കന്നുകാലികളെ ലഭിക്കാനായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. ഇതായിരുന്നു അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് എ എൽ ഭാഷ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, കാറ്റിലായിരുന്നു അവരുടെ യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ വെൽത്ത്. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഏതാണ്, വാട്ട് കുഡ് ബി ദി റീസൺ ഫോർ ഗിവിംഗ് മച്ച് ഇമ്പോർട്ടൻസ് ടു കാറ്റ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്, വാട്ട് കുഡ് ബി ദി റീസൺ ഫോർ ഗിവിംഗ് സച്ച് ഇമ്പോർട്ടൻസ് ടു കാറ്റിൽ ഡ്യൂറിംഗ് ദിസ് ദാറ്റ് പീരീഡ്, എന്തുകൊണ്ടായിരിക്കാം കന്നുകാലികൾക്ക് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാനുണ്ടായ കാരണം. കാറ്റിൽ വേർ കൺസിഡേർഡ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫോം ഓഫ് വെൽത്ത് ഡ്യൂറിംഗ് ദി ഋഗ്വേദിക് പീരീഡ്, അതായത് ഋഗ്വേദ കാലഘട്ടത്ത് കന്നുകാലികളായിരുന്നു പ്രധാന സമ്പത്തായിട്ട് കരുതുന്നത്. ഇന്ന് നമ്മൾ പണമല്ലേ സമ്പത്തായിട്ട് കരുതുന്നത്, അന്ന് കാലത്ത് കന്നുകാലികളായിരുന്നു പ്രധാന സമ്പത്തായിട്ട് കരുതുന്നത്. ദി മെയിൻ ഒക്കുപേഷൻ വേഴ്സ് കാറ്റിൽ റിയറിംഗ്, അവരുടെ പ്രധാന തൊഴിൽ എന്തായിരുന്നു, കന്നുകാലി വളർത്തലായിരുന്നു. കാറ്റിൽ വേർ കൺസിഡേർഡ് ആസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോം ഓഫ് വെൽത്ത് ഡ്യൂറിംഗ് ദി ഋഗ്വേദിക് പീരീഡ്, ഋഗ്വേദിക് പീരീഡ് പ്രധാന സമ്പത്ത് ഏതായിരുന്നു, കന്നുകാലിയായിരുന്നു. ഇന്നത്തെ പോലെ പണമായിരുന്നില്ല പണ്ട് കാലത്ത്, കന്നുകാലികളായിരുന്നു പ്രധാന സമ്പത്തായിട്ട് അവർ കരുതുന്നത്. ദി മെയിൻ ഒക്യുപേഷൻ വാസ് കാറ്റിൽ റിയറിംഗ്, അവരുടെ പ്രധാന ഒക്യുപേഷൻ എന്തായിരുന്നു, കാറ്റിൽ റിയറിംഗ് ആയിരുന്നു. നെക്സ്റ്റ്, വാട്ട് ഈസ് ട്രൈബ്സ്, എന്താണ് ട്രൈബ്സ് എന്ന് പറഞ്ഞാല്, ദി ഗ്രൂപ്പ് ഓഫ് ആര്യൻസ് ഹു റിയർഡ് കാറ്റിൽ വേർ നോൺ ആസ് ദി ട്രൈബ്സ്, അതായത് കന്നുകാലികളെ മേച്ച് നടന്നിരുന്ന ആര്യന്മാരുടെ കൂട്ടത്തെ പറയപ്പെടുന്ന പേരാണ് ഗോത്രം അഥവാ ട്രൈബ്സ്. നെക്സ്റ്റ്, ഹു ഈസ് രാജൻ, ആരാണ് രാജൻ, ദി ചീഫ്റ്റൈൻ ഓഫ് ഈച്ച് ട്രൈബ്സ് വാസ് നോൺ ആസ് ദി രാജൻ, അതായത് ഗോത്രങ്ങളുടെ തലവിനെ അറിയപ്പെട്ടിരുന്ന പേരാണ് രാജൻ എന്ന്. നെക്സ്റ്റ്, ഹു ഇസ് ദാസാസ് ഓർ ദാഷ്യാസ്, ആരാണ് ദാസന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേ വർ ബാറ്റിൽ അമംഗ് ദി ഡിഫറെന്റ് ആര്യൻസ് ട്രൈബ്സ് ആസ് വെൽ ആസ് ബിറ്റ്വീൻ ദി ആര്യൻസ് ആൻഡ് ദി നോൺ ആര്യൻസ്, അതായത് നമ്മൾ പറഞ്ഞു ട്രൈബ്സുകൾ ഉണ്ടെന്ന്, ഈ ഡിഫറെന്റ് ടൈബ്സുകൾ തമ്മിൽ ബാറ്റിൽ യുദ്ധങ്ങൾ ഉണ്ടാകുമായിരുന്നു. ആരൊക്കെ തമ്മിലാണ്, ആര്യൻസും നോൺ ആര്യൻസും തമ്മിൽ, അതായത് ആര്യന്മാരായിരുന്നും നോൺ ആര്യന്മാരായിട്ടുള്ളവരും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു. ദി ആര്യൻസ് പൊസസ്സർ ഹോഴ്സ് ആൻഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് ക്രോപ്പ് കോപ്പർ ആൻഡ് ബ്രോൺസ്, അതായത് ദി ആര്യൻ പൊസസ്ഡ് ഹോഴ്സ്, അവർക്ക് കുതിരകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ വെപ്പൻസ് മെയ്ഡ് ഓഫ് കോപ്പർ ആൻഡ് ബ്രോൺസ്.
ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആർക്ക്? ആര്യന്മാർക്ക്. വിത്ത് ദി അഡ്വാൻറ്റേജ് ഓഫ് ദീസ്, ഇതെല്ലാം കൊണ്ട് തന്നെ ദേ കൺസക്യേർഡ് ദി നോൺ ആര്യൻസ്, അവർ നോൺ ആര്യൻസിനെ പരാജയപ്പെടുത്തി. ദി സബ്ജക്റ്റഡ് ദി സബ്ജുഗേറ്റഡ് പീപ്പിൾ വേർ നോൺ ആസ് ദാസസ് ഓർ ദാസ്യസ്. അങ്ങനെ ഇവർ യുദ്ധത്തടവുകാരെ പിടിച്ചു വെച്ചിട്ടുള്ള ആളുകളെ അറിയപ്പെട്ടിരുന്ന പേരാണ് ദാസസ്, ദാസന്മാർ എന്നറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ്, ഹൂ ആർ ദി ഐഡൽസ് ഓഫ് ദി പീപ്പിൾ ഇൻ ദി ടൈം ഓഫ് ഋഗ്വേദ. ഋഗ്വേദ കാലത്ത് ജനങ്ങൾ ആരാധിച്ചിരുന്ന ആരാധന മൂർത്തികൾ, അതായത് ദേവന്മാർ ആരെല്ലാം ആയിരുന്നു എന്നാണ്. ആരൊക്കെയാണ്? ഡ്യൂറിംഗ് ദി വിഗ്വേദിക് പീരീഡ് പീപ്പിൾ വർഷിപ്ഡ് ദി ഗോഡ്സ് സച്ച് ആസ് ഇന്ദ്ര, വരുണ ആൻഡ് അഗ്നി. അതായത് ഇന്ദ്ര, വരുണ, അഗ്നി എന്ന ദേവന്മാരെയും അതിഥി ഉഷാസ് എന്ന ദേവന്മാരെയാണ് ആരാധിച്ചിരുന്നത്, ഋഗ്വേദ കാലത്തെ ജനങ്ങൾ ആരാധിച്ചിരുന്നത്. അങ്ങനെ നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ ഒരു വർക്ക് തന്നിരുന്നു, കമ്പയർ ദി സോഷ്യൽ ലൈഫ് ഓഫ് ദി ഋഗ്വേദ പീരീഡ് വിത്ത് ദാറ്റ് ഓഫ് ദി ഹാരപ്പ ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റീവ്സ്. തന്നിട്ടുള്ള സൂചകളുടെ അടിസ്ഥാനത്തിൽ ഹാരപ്പൻ സംസ്കാരത്തിലുള്ളതുപോലെ ഋഗ്വേദ പീരീഡിനെ കമ്പയർ ചെയ്യാനാണ്. ഹാരപ്പൻ സംസ്കാരത്തിൽ ടൂൾസ് ഏതാണ്? മെയ്ഡ് വിത്ത് കോപ്പർ ആൻഡ് ബ്രോൺസ്, കോപ്പറും ബ്രോൺസും ആയിരുന്നു. ഋഗ്വേദ പീരീഡിലോ? അപ്പൊ അതിന് ആൻസർ ആയിട്ട് ഋഗ്വേദ പീരീഡില് ആൻസർ ആയിട്ട് ഹാരപ്പൻ സംസ്കാരത്തിൽ ടൂൾസ് ഏതൊക്കെയാണ്? മെയ്ഡ് കോപ്പർ ആൻഡ് ബ്രോൺസ്, കോപ്പറും ബ്രോൺസും കൊണ്ടുള്ളതായിരുന്നു. അതേപോലെ തന്നെ ഋഗ്വേദ പീരീഡിലും കോപ്പറും ബ്രോൺസാണ്, അതായത് ചെമ്പ് കൊണ്ടും വെങ്കലം കൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി മേജർ ഓക്കുപ്പേഷൻ ഹാരപ്പൻ സിവിലൈസേഷനിൽ ഏതായിരുന്നു? അഗ്രികൾച്ചർ. എന്നാൽ ഋഗ്വേദ പീരീഡിൽ കാറ്റിൽ റിയറിംഗ് ആയിരുന്നു, കന്നുകാലി വളർത്തലായിരുന്നു. ഇനി അതർ ഓക്കുപ്പേഷൻസ് ഹാരപ്പൻ സിവിലൈസേഷനിൽ ബ്രിക്സ് മേക്കിംഗ്, പോട്ടറി മേക്കിംഗ്, ജ്വല്ലറി മേക്കിംഗ്, വേവ്സ് ട്രേഡ്, അതായത് കന്നുകാലി വളർത്തൽ, മൺപാത്ര നിർമ്മാണം, ആഭരണ നിർമ്മാണം, ഇതൊക്കെ ആയിരുന്നു അതർ ഓക്കുപ്പേഷൻസ്. എന്നാൽ ഇവിടെ അതർ ഓക്കുപ്പേഷൻസ് അഗ്രികൾച്ചറും പോട്ടറി മേക്കിംഗ്, കൃഷിയും മൺപാത്ര നിർമ്മാണം, ഇതും കൂടി അതിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യനെ എഴുതിയിട്ട് എഴുതി വെക്കുക. കമ്പയർ ദി സോഷ്യൽ ലൈഫ് ഓഫ് ദി ഋഗ്വേദ പീരീഡ് വിത്ത് ദാറ്റ് ഓഫ് ദി ഹാരപ്പ ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റീവ്സ്. തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഹാരപ്പയും ഋഗ്വേദ പീരീഡിനെയും തന്നിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഹാരപ്പ സിവിലൈസേഷനും ഋഗ്വേദ പീരീഡും തമ്മിൽ താരതമ്യം ചെയ്യുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ആദ്യം എഴുതിയിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ.